സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് പ്രിയതാരം മഞ്ജു വാര്യർ. ദിലീപുമായുള്ള കല്യാണത്തിന് മുമ്പ് ശക്തമായ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കയ്യടി നേടിയ മഞ്ജു വാര്യർ ദിലീപുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് തിരികെ എത്തിയപ്പോഴേക്കും മികച്ച കഥാപാത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയതും. ഇപ്പോഴിതാ മലയാളം വിട്ട് അന്യഭാഷാ ചിത്രങ്ങളിലും മിന്നിക്കാനായി താരം ഒരുങ്ങുകയാണ്. തമിഴിൽ തന്റെ അരങ്ങേറ്റ വാർത്ത നടി സ്ഥിരീകരിച്ചതോടെ ആരാധകരും ആവേശത്തിലായിരിക്കുകയാണ്. അസിൻ, നയൻതാര, കീർത്തി സുരേഷ് എന്നിവരുടെ ശ്രേണിയിലേക്കാണ് ഇപ്പോൾ മലയാളത്തിൽ നിന്നും പ്രിയ നടി മഞ്ജു വാര്യർ കൂടി തമിഴിൽ തിളങ്ങാൻ ഒരുങ്ങുന്നത്. ധനുഷിനും വെട്രിമാരനും ഒപ്പമാണ് മഞ്ജു വാര്യർ തമിഴകത്തേക്ക് എത്തുന്നത്. കഴിഞ്ഞ 24 വർഷത്തെ സിനിമാ ജീവിതത്തിൽ മഞ്ജുവിന്റെ ആദ്യ തമിഴ് അരങ്ങേറ്റം ധനുഷിന്റെ അസുരൻ എന്ന ചിത്രത്തിലൂടെയാണ്. മഞ്ജു വാര്യയാണ് ചിത്രത്തിൽ നായികയാവുന്നതെന്നും അവരോടൊപ്പം അഭിനയിക്കാൻ പോകുന്നതിന്റെ ആകാംക്ഷയിലാണ് താനെന്നും ധനുഷ് ട്വീറ്റ് ചെയ്തതോടെയാണ് ആരാധകർ വിവരം അറിഞ്ഞത്. എന്റെ ആദ്യ തമിഴ് ചിത്രം ഇതിൽ പരം എന്ത് ആഗ്രഹിക്കാൻ, ധനുഷിനും വെട്രിമാരനും നന്ദി, ഞാനും ആകാംക്ഷയിലാണ് എന്ന് ധനുഷിന്റെ ട്വീറ്റിനു മറുപടിയായി മഞ്ജുവും കുറിക്കുന്നു. തമിഴിലെ പ്രമുഖ എഴുത്തുകാരൻ പൂമണിയുടെ വെക്കെ എന്ന നോവലാണ് അസുരൻ സിനിമയ്ക്ക് ആധാരമാകുന്നത്. വട ചെന്നൈക്ക് ശേഷം വെട്രിമാരനും ധനുഷും വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രതികാര കഥയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ചിത്രമൊരുങ്ങുന്നത്. ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളെ കുറിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുമില്ല. ജി വി പ്രകാശ് സംഗീതം നിർവഹിക്കുമ്പോൾ കലൈപുരി എസ് തനുവാണ് നിർമ്മാണം. തമിഴകത്തിന്റെ ഹിറ്റ് കൂട്ടുകെട്ടാണ് വെട്രിമാരൻ ധനുഷ് എന്നിവരുടേത്. ഇരുവരും ഒന്നിച്ചപ്പോൾ പിറന്നത് മികച്ച ചിത്രങ്ങളായിരുന്നു. വെട്രിമാരൻ സംവിധാനം ചെയ്ത ആടുകളത്തിലെ അഭിനയത്തിനാണ് ധനുഷിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചത്. അതിനാൽ തന്നെ വെട്രിമാരനും ധനുഷിനുമൊപ്പം മഞ്ജുവും ഒന്നിക്കുമ്പോൾ ആരാധകർക്ക് ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കാനുമില്ല. അതേസമയം ചിത്രത്തിൽ മഞ്ജു കേന്ദ്ര കഥാപാത്രമാകുമ്പോൾ ധനുഷിനെ നായികയായിട്ടാണോ അതോ അമ്മ വേഷത്തിലാണോ എന്നൊക്കെ കമന്റുകൾ എത്തുന്നുണ്ട്. 35-കാരൻ ധനുഷിന് 40-കാരി മഞ്ജു നായികയോ എന്ന് ചിലർ ചോദിക്കുന്നു. അമ്മ വേഷത്തിലാണെങ്കിൽ 5 വയസ്സിൽ പ്രസവിക്കേണ്ട എന്ന് മറ്റു ചിലർ ചോദിക്കുമ്പോൾ ഇനി ചേച്ചി വേഷമാണോ എന്ന സംശയത്തിലാണ് പലരും. എന്റർടൈൻമെന്റ് മലയാളി ലൈഫ്.